സ്വാഗതം. ഒരു സീലിംഗ് ഫാൻ എങ്ങനെയാണ് ശരിയായി ഫിറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഫിറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും, പിന്നെ നിങ്ങൾ ഒരു സീലിംഗ് ഫാൻ യൂസ് ചെയ്യുമ്പോൾ അതിന് ഓവറായിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സൗണ്ട് വരുന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സീലിംഗ് ഫാൻ നമ്മൾ അതിൻ്റെ ഒരു ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നാമതായി വരുന്നത് അതിൻ്റെ മോട്ടറായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റർ അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ആയിട്ട് വരുന്നത് അതിൻ്റെ ലീഫാണ്. നമുക്ക് ലീഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡ് അതിൻ്റെ കമ്പനി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ രണ്ട് ബോട്ടം, ഒന്ന് മേലെ വെക്കുന്നതും അതുപോലെ തന്നെ അടിയിൽ വെക്കുന്ന രണ്ട് ബോട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡൗൺ റോഡും വരുന്നുണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഫാൻ്റെ ലാസ്റ്റ് നമ്മൾ ഹാങ്ങർ നിർത്താനായിട്ട് ഒരു ഷാക്കിൾ അസംബിളിയും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ നമുക്കിതിൽ മാനുവൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു സീലിംഗ് ഫാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, നമുക്കൊരു സിറ്റ് ഔട്ടിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 600 mm ഒരു ഫാൻ മേടിക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് റൂം സൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 900 mm ഫാൻ മേടിക്കാം. പിന്നെ നമുക്ക് നോർമൽ ഒരു റൂമിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1200 mm ഫാനാണ് നമ്മൾ മേടിക്കേണ്ടത്. ഇനി ഭയങ്കര ഹാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്കൊരു 1400 mm വരുന്ന ഭയങ്കര വലിയ സീലിംഗ് ഫാനുകളൊക്കെ മേടിക്കാൻ നോക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാനിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അതിൻ്റെ എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് റൂമിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഫാൻ മേടിക്കുമ്പോൾ നമ്മുടെ ഒരു റൂം സൈസ് അനുസരിച്ചുള്ള ഫാൻ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു മോട്ടറിൻ്റെ ഈ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ വയർ ഒരിക്കലും ഇതിൻ്റെ ഈ ബോഡി ആയിട്ട്, ഇതിൻ്റെ ഈ ഭാഗമായിട്ട് ഒരിക്കലും ടച്ച് ചെയ്ത് കിടക്കരുത്. അങ്ങനെ ടച്ച് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഫാന് ഓൾറെഡി നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊരു ഫാൻ്റെ ഈ ഒരു കപ്പാസിറ്റർ ഈ ഒരു പോർഷൻ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരിക്കലും ഇതിൻ്റെ വയേഴ്സ് കാര്യങ്ങളൊന്നും ഇതിൽ ടച്ച് ചെയ്യാതെ ഫിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു ബോട്ടം ഇതിൻ്റെ ഫാൻ്റെ മോട്ടറായിട്ട് ഒരിക്കലും ടച്ച് ചെയ്യാതെ നോക്കുക. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്ക്രാച്ച് പോലെ വന്ന് സൗണ്ട് കാര്യങ്ങളൊക്കെ ഈ ഫാൻ്റെ മോട്ടറിന് വരാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെയിം ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ബോട്ടം മേലെ നമ്മളെ ഫ്ലോറിൽ വെക്കുമ്പോൾ ഇതിൻ്റെ മേലെയും ടച്ച് ചെയ്യാതെ നോക്കണം. അങ്ങനെ ടച്ച് ചെയ്താലും ഇതിന് സൗണ്ട് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ ഒരു മേലെ നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്യണ ഈ ഒരു പോർഷൻ, ശരിക്കും ഇതിൽ സ്ക്രൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്ന് നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്ത് വെക്കുക. ടൈറ്റ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫാൻ ഇവിടെ ലോക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ ബോഡിയിൽ നല്ല രീതിയിൽ ലോക്കാക്കി വെക്കുക. എന്നാൽ മാത്രമാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുള്ളൂ. ഇതിൻ്റെ ഫാൻ്റെ മോട്ടറിൽ നമ്മൾ ലീഫ് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലീഫിൻ്റെ താഴെയായിട്ട് ഒരു കറുപ്പ ഒരു ഓറഞ്ച് കളറിൽ നമുക്കൊരു കടലാസ് പോലത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഈ ഫാൻ്റെ ലീഫ് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഒരിക്കലും റിമൂവ് ചെയ്ത് ഇതിന് കളയാനായിട്ട് പാടില്ല. കറക്റ്റായിട്ട് തന്നെ ലീഫ് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ഫാന് ഇപ്പോൾ 3 leaf ഫാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു 3 leaf ഫാനിൽ ഏത് ലീഫ് ഏതിനൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഫാൻ്റെ ലീഫ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് തന്നെ ഫാൻ്റെ ലീഫ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ടും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സീലിംഗ് ഫാനിൽ ഇപ്പോൾ നമുക്ക് റിമോട്ടുള്ള ഫാനുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ റെഗുലേറ്റർ ഉപയോഗിക്കുന്ന ഫാനുകൾ വരുന്നുണ്ട്. നമ്മൾ റെഗുലേറ്റർ ഉപയോഗിക്കുന്ന ഫാനുകളാണ് നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുടെ റെഗുലേറ്റർ കാര്യങ്ങൾ തന്നെ വെക്കാനായിട്ട് നോക്കുക. കാരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ക്വാളിറ്റി കാര്യങ്ങളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് വരും. അതുപോലെ തന്നെ പെട്ടെന്ന് അതിൻ്റെ ഷോർട്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ റെഗുലേറ്റർ വെക്കുമ്പോൾ നല്ലൊരു റെഗുലേറ്റർ തന്നെ ഇതിന് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി റിമോട്ടുള്ള ഫാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഓപ്ഷൻ ആവശ്യമില്ല. നമുക്ക് റിമോട്ടിൽ തന്നെ ആ ഫാൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സീലിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നെങ്കിൽ അത് എന്തായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന് കപ്പാസിറ്റർ വരുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് തന്നെ ഇതിനുള്ളിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഊരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലഗ് പോയിന്റിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഓണാക്കി നോക്കി വെക്കുക. ഓണാക്കിയതിന് ശേഷം ആ കപ്പാസിറ്റർ വീണ്ടും ഊരുക. അത് കഴിഞ്ഞ് വീണ്ടും ആ രണ്ട് വയേഴ്സ് തമ്മിൽ നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ സ്പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്ററിന് കുഴപ്പമുണ്ടാവില്ല. ഇനി അതല്ല, സ്പാർക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ ഓൾറെഡി ഇതിൽ നിന്ന് ഫാനിൽ അടിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വേറൊരു കപ്പാസിറ്റർ മേടിച്ച് തന്നെ നമുക്ക് ഈ ഒരു മോഡൽ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഇലക്ട്രിക് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ചെറിയൊരു പേയ്മെൻറ്റൊക്കെയാണ് ആ ഒരു കപ്പാസിറ്ററിന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അത് വെച്ചിട്ടും ഫാൻ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യൻ കൊണ്ട് തന്നെ കമ്പനി സർവീസ് ചെയ്യാനായിട്ട് നോക്കുക. വാറണ്ടി പീരീഡ് ഉള്ള ഫാനാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സർവീസ് സെൻ്റർ വഴി തന്നെ സർവീസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ഫാനും അതിൻ്റെ അനുസരിച്ചുള്ള ഈ ഒരു ഡൗൺ റോഡായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു നോർമൽ വരുന്ന ഒരു 12 ഒക്കെ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡൗൺ റോഡ് കാര്യങ്ങളൊക്കെ തന്നെ ഫാൻ വെച്ച് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരുപാട് ഹൈറ്റുള്ള ഫാൻ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന ഇതിൻ്റെ ഈ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു പോർഷൻ വെച്ചിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ
ഫോണൊക്കെ കിട്ടുള്ളൂ. ഇത്രയ്ക്കുള്ളൂ ഈ ഒരു ചെറിയൊരു വീഡിയോ. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആദ്യം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ മറ്റൊരെണ്ണത്തിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.